നമസ്കാരം. ചിങ്ങമാസമാണ്, ഓണക്കാലമാണ്. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു സവിശേഷമായ ഓർമ്മ ഓണപ്പതിപ്പുകളുടേതാണ്, ഓണവായന. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ പ്രസിദ്ധീകരണങ്ങളും, വാരികകളും മാസികകളും പത്രങ്ങളുമെല്ലാം ഓണം വിശേഷാൽ പതിപ്പുകൾ ഇറക്കാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഓണ അവധിക്കും ഓണക്കാലത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സംഗതി എന്നുള്ളത് ഈ ഓണപ്പതിപ്പുകൾ വായിച്ചിട്ടുള്ള അതിലെ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുക, അതിങ്ങനെ വളരെ ആവേശത്തോടുകൂടി കമ്പോട് കമ്പോ വായിക്കുക, കഥകളൊക്കെ എഴുതുമ്പോൾ അതിനെക്കുറിച്ച് പറയുക. അങ്ങനെ ഒരു ഓണവായന എന്നുള്ളൊരു ഒരു എനിക്ക് വളരെ ഓർക്കുമ്പോൾ ഒരു രസം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഓണപ്പതിപ്പുകളൊന്നും അങ്ങനെ അത്രയും ശ്രദ്ധാപൂർവ്വം അല്ലെങ്കിൽ അത്രയും ഒരു ആവേശത്തോടുകൂടി ഞാൻ വായിക്കാറില്ല. ഈ വർഷത്തെ ഓരോ ഓണപ്പതിപ്പും ഇതേവരെ ഞാൻ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ വായനയിൽ ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചകളുമായി ഞാൻ വായിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറയാം. വിവരങ്ങൾ മാത്രം, അടിസ്ഥാന വിവരങ്ങൾ. ഒരു പുസ്തകം മൺസൂൺ ഇസ്ലാം എന്നുള്ള ബുക്കാണ്, ചരിത്ര ഗ്രന്ഥമാണ്. അത് സെബാസ്റ്റിൻ ആർ പ്രാങ്കെ എന്ന ഗവേഷകൻ്റെ, ചരിത്ര ഗവേഷകൻ്റെ രചനയാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കോഴിക്കോട്ടെ ആർ അദർ ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് തോമസ് പി ടി കാർത്തികപുരം ആണ്. ഇത് മധ്യകാല മലബാർ തീരത്തെ വ്യാപാരവും വിശ്വാസവും എന്നാണ് പുസ്തകത്തിൻ്റെ, മൺസൂൺ ഇസ്ലാം എന്ന പുസ്തകത്തിൻ്റെ ഉപശീർഷകം. ഇതിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊരു സാമാന്യ ഒരു ചെറിയ വിവരം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. മധ്യകാല മലബാർ തീരത്തെ വ്യാപാരവും വിശ്വാസവും. നമ്മൾ ഇന്ന് നമ്മൾ പറയുന്ന മലബാർ എന്ന ഭൂപ്രദേശത്തിൻ്റെ, അല്ലെങ്കിൽ മലബാർ എന്ന സംസ്കൃതിയുടെ ഐഡൻറ്റിറ്റി, അതിൻ്റെ ഒരു സ്വത്വം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളിലായി, മധ്യകാലം മുതൽ ഇന്ന് വരെ അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, ഐഡൻറ്റിറ്റി എങ്ങനെയാണ് രൂപീകൃതമായത് എന്ന് അന്വേഷിക്കുന്ന ഒരു പുസ്തകമാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാനത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു പുസ്തകമാണ്. ഞാൻ വായിച്ച് നല്ലൊരു പകുതിയായി. അതാണ് ഈ ആഴ്ച ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. മറ്റൊരു പുസ്തകം ഞാൻ വായിക്കാൻ എടുത്തു വച്ചിരിക്കുന്നത് യു ആർ അനന്തമൂർത്തിയുടെ അവസ്ഥയെന്ന് പറഞ്ഞ നോവലാണ്. അത് 1978 കന്നഡയിൽ പബ്ലിഷ് ചെയ്ത നോവലാണ്. അതിൻ്റെ പരിഭാഷ കഴിഞ്ഞ വർഷം ആണ് വന്നത്, ഇംഗ്ലീഷിലേക്ക് വന്നത്. നാരായൺ ഹെഗ്ഡെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന യു ആർ അനന്തമൂർത്തിയുടെ അവസ്ഥ എന്ന നോവൽ. ഇത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള അടിയന്തര രാഷ്ട്രീയ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു നോവലാണ്. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഡിക്റ്റേറ്റർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകൾ വരുന്ന ഒരു പുസ്തകമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനന്തമൂർത്തി ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു പുസ്തകമാണ്. മറ്റൊന്ന് ഒരു ഈ വർഷം ഞാൻ കണ്ട് ഈ വർഷം ഞാൻ വായിച്ചു തുടങ്ങിയ ഒരു ഓതറാണ് നോർവീജിയൻ റൈറ്ററായിട്ടുള്ള ഹോൻ ഫോസെ. ഫോസയുടെ ബുക്ക് മുന്നേ വായിച്ചിട്ടില്ല, ഈ വർഷമാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞു. എനിക്ക് ഞാൻ എൻ്റെ ഈ വർഷത്തെ ഒരു കണ്ടുപിടുത്തമാണ് ഫോസെ. ഫോസയുടെ ഇപ്പോൾ ഞാൻ ഈ ആഴ്ച വരുന്ന ദിവസങ്ങളിൽ വായിക്കാൻ പോകുന്ന പുസ്തകമാണ് മെലങ്കളി. അപ്പോൾ ഒരു നോവലാണ്. അത്രയാണ് ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത്. എല്ലാവരും ഉണക്കാലം സന്തോഷത്തോടെ കഴിയട്ടെ. എല്ലാവർക്കും വീണ്ടും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.